കേന്ദ്രത്തിലെ അധികാരം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് സ്വന്തം തട്ടകത്തിലെ അധികാരം കൈവിട്ട് കളയാൻ കുറച്ച് പാടായിരിക്കും. അനന്തരവൻ അഭിഷേക് ബാനർജിയുമായുള്ള അഭിപ്രായ വ്യത്യാസം പുറത്തുവന്നതോടെ തന്റെ ശക്തി ക്ഷയിച്ചു പോയിട്ടില്ലെന്ന് ജനങ്ങളെ മമതയ്ക്ക് ബോധ്യപ്പെടുത്തിയേ മതിയാകൂ. ഇതോടെയാണ് തൃണമൂൽ കോൺഗ്രസ് ചെയർപേഴ്സണും കൂടിയായ മമതാ ബാനർജി അനന്തരവൻ അഭിഷേക് ബാനർജിയെ ഉൾപ്പെട്ട ദേശീയ സമിതി പിരിച്ചുവിട്ടത്. തൃണമൂൽ കോൺഗ്രസിൽ ഒരാൾക്ക് ഒരു പദവി എന്ന നയം നടപ്പിലാക്കണമെന്നാണ് അഭിഷേകിന്റെ വാദം. എന്നാൽ ഈ വാദത്തിനെതിരാണ് തൃണമൂലിലെ മുതിർന്ന നേതാക്കൾ. സമിതി പിരിച്ചുവിട്ടതിന് പിന്നാലെ തൃണമൂലിന്റെ സ്ഥാപക നേതാക്കൾ ഉൾപ്പെടെ 20 അംഗ പ്രവർത്തക സമിതിക്ക് രൂപം നൽകി. മമത രൂപം കൊടുത്ത പ്രവർത്തക സമിതിയിൽ മുതിർന്ന നേതാക്കളായ അമിത് മിത്ര, പാർത്ഥ ചാറ്റർജി, സുഭദ്ര ബക്ഷി, അനുഭദ്ര മോണ്ടൽ, ഫിർഹാദ് ഹക്കീം തുടങ്ങിയവർക്കൊപ്പം അഭിഷേക് ബാനർജിയും അംഗമാണ്. പുതിയ ദേശീയ സമിതി വൈകാതെ പ്രഖ്യാപിക്കും. തൃണമൂൽ ദേശീയ ജനറൽ സെക്രട്ടറിയും രണ്ടാമത്തെ ശക്തി കേന്ദ്രവുമായിരുന്ന അഭിഷേക് ബാനർജിയുടെ നേതൃത്വത്തിൽ പുതിയ തലമുറ നേതാക്കൾ പഴയ നേതാക്കൾക്കെതിരെ നിശബ്ദ യുദ്ധത്തിലായിരുന്നു. ഒരാൾ ഒരു പദവി എന്ന തൃണമൂൽ നയം ചിലർക്ക് മാത്രമായി മമത പരിമിതപ്പെടുത്തിയെന്ന വിമർശനം അഭിഷേക് ഉൾപ്പെടെ യുവതലമുറ ശക്തമാക്കിയിരിക്കുകയാണ് മാറ്റങ്ങൾ. പദവികൾ സംബന്ധിച്ച് അഭിഷേക് ട്വീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് മമതയുടെ നടപടി. അഭിഷേകിന്റെ ട്വീറ്റിനെതിരെ മുതിർന്ന നേതാവായ ഹക്കീം രംഗത്തെത്തിയിരുന്നു. എന്തായാലും പാർട്ടിയുടെ പൂർണ്ണ അധികാരം വീണ്ടെടുത്ത് പുതിയ പദ്ധതികളുമായി രംഗത്തെത്താനാണ് മമതയുടെ ശ്രമം. മണിപ്പൂരിലും ത്രിപുരയിലും ഗോവയിലും യുപിയിലും അടിസ്ഥാനമുണ്ടാക്കാൻ കഷ്ടപ്പെടുന്ന തൃണമൂൽ കോൺഗ്രസിന് സ്വന്തം നാട്ടിൽ തന്നെ പിളർപ്പിലേക്ക് എത്തുന്ന അവസ്ഥ സംജാതമാവുകയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. എന്തായാലും ഈ പത്മവ്യൂഹം മമത എങ്ങനെ തകർക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.